നമസ്കാരം. ജാലകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ജൈവ കർഷകയെയാണ് പരിചയപ്പെടുത്തുന്നത്. വേറെ ആരുമല്ല, എൻ്റെ മമ്മി തന്നെയാണ്. മമ്മി ടീച്ചറായിരുന്നു, ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ മമ്മിക്ക് 73 വയസ്സുണ്ട്. ഈ പ്രായത്തിലും വളരെ ഊർജസ്വലയായിട്ട് മിടുക്കിയായിട്ട് കൃഷിയൊക്കെ ചെയ്ത് അവള് സന്തോഷമായിട്ട് വീട്ടിലുണ്ട്. അപ്പോ വീടിന്റെ ടെറസിന്റെ മുകളില് ഗ്രോ ബാഗിലാണ് മമ്മിയുടെ കൃഷി. തിരിനനയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. മമ്മി ടീച്ചറായിരിക്കുമ്പോ മമ്മിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, മികച്ച അധ്യാപികയ്ക്കുള്ള. ടീച്ചറായിരിക്കുമ്പോ തന്നെ മമ്മി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ വർക്ക് ചെയ്തിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണറായിട്ടും 7 വർഷം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് മികച്ച പ്രവർത്തനത്തിന് രാഷ്ട്രപതിയുടെ സിൽവർ സ്റ്റാർ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ KTG കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകളുള്ളൊരു കൂട്ടായ്മയാണ്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും അവരുടെ മീറ്റുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. അവരുടെ ഒരു മത്സരത്തിലും കഴിഞ്ഞ വർഷം മമ്മിക്ക് മികച്ച ജൈവ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയിരുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ മാസം 100 ഗ്രോ ബാഗ് ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു മത്സരം നടത്തിയിരുന്നു. അതിലും മികച്ച കർഷകയായിട്ട് മമ്മിയെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഈ പ്രായത്തിലും വളരെ ഊർജസ്വലയായിട്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളില് മുഴുകുന്ന ഒരു അധ്യാപിക, ഒരു വയോധികയെ കാണുമ്പോ അങ്ങനെയൊന്നും തോന്നില്ലെങ്കിലും പരിചയപ്പെടുത്തുന്നത് ഒത്തിരി സന്തോഷം. അപ്പൊ നിങ്ങളെല്ലാവരും കാണുന്നവർക്ക് ഇതൊരു പ്രചോദനമാവുമെങ്കിൽ അതും ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ വലതുവശത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാ ഇനി നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഐഷാബി ടീച്ചർ. ഇത് എൻ്റെ വീട്ടിലെ ടെറസിലെ ഗ്രോ ബാഗ് കൃഷിയാണ്. ഈ കൊറോണ കാലത്ത് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. 1.25 ലക്ഷത്തോളം അംഗങ്ങളുള്ള കൃഷിത്തോട്ടം ഗ്രൂപ്പ് എന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നാണ് എനിക്ക് ജൈവ കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത്. നാം വിത്ത് വാങ്ങി തൈകൾ നട്ട് ഓമനിച്ച് വളർത്തിയ ചെടികളിൽ നിറയെ കായ് പിടിച്ച് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വിവിധ ജില്ലകളായിട്ട് നടത്താറുള്ള കൃഷി മീറ്റിൽ നിന്ന് കൃഷിക്ക് ആവശ്യമായ തൈകളും വിത്തും കിട്ടും. സംസ്ഥാന കേന്ദ്ര കാർഷിക ഉന്നത ഉദ്യോഗസ്ഥരുടെ ജൈവകൃഷി ക്ലാസുകളും കിട്ടാറുണ്ട്. ജൈവകൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കൃഷിമന്ത്രിയും മീറ്റിൽ പങ്കെടുക്കാറുണ്ട്, പ്രോത്സാഹനം നൽകാറുണ്ട്. ചീര, ചൊരക്ക, പീച്ചില്, കുമ്പളം, കുക്കുംബർ, പച്ചമുളക് തുടങ്ങി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഈ കൂട്ടത്തിലുണ്ട്. മൂന്ന് വെച്ചൂർ പശുക്കൾ ഉള്ളതുകൊണ്ട് വളത്തിനും ക്ഷാമമില്ല.
മണ്ണിൽ പണിയെടുത്ത് പൊന്ന് വിളയിച്ചവരാണ് നമ്മുടെ കാരണവന്മാർ. പക്ഷെ മാറിയ ലോകത്ത് നമ്മൾ മണ്ണിനെ മറന്നു. മണ്ണിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കേണ്ടവരാണ് നമ്മളെന്നാണ് ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്തുണ്ടാക്കാൻ ഇനിയെങ്കിലും നമുക്ക് മനസ്സ് വെക്കാം.